ഹായോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കൂടുതൽ ആളുകളും ഫോർഎവർ ബിസിനസ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കൂടുതൽ ആളുകളും എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് എന്താ പറയുക, എന്തുകൊണ്ട് ഫോർഎവർ ബിസിനസ് എന്നുള്ളത് ഓരോ ഫോർഎവർ ബിസിനസ് ഓണറായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കാരണം കമൻറ്റ്സാണ് നമ്മളെ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സോ കമൻറ്റുകൾ മറക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനൊക്കെ മാക്സിമം ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുകൊണ്ട് ആളുകൾ ഫോർഎവർ ബിസിനസ് പോലെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ചൂസ് ചെയ്യുന്നു? എന്താണ് ഫോർഎവർ ബിസിനസ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ബിസിനസ്സിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്സാണ്. നോർമലി ഉള്ള പരമ്പരാഗതമായിട്ടുള്ള ബിസിനസ് രീതികളാണ് നമ്മൾ നോർമലി എല്ലാവരും എന്താ പറയുക, കൂടുതൽ ആളുകളും ഇൻവോൾവ്ഡ് ആകുന്നതും ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലാണ്. അതിനുശേഷം രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി ബിസിനസ്സുകളാണ്. ഫ്രാഞ്ചൈസി എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു മെത്തേഡാണ് പീപ്പിൾ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് പോലെയുള്ള മേഖലകളെ പറയുന്നതാണ് പീപ്പിൾ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നും എന്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് പോലെയുള്ള ഫോർഎവർ ബിസിനസ് പോലെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നോക്കാം. മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ വലിയൊരു ഡിഫറൻസ് വരുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്, റിസ്ക്. റിസ്ക് എന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ടാണ് പല പല ബിസിനസ് മോഡലുകൾ ഒറിജിൻ ചെയ്തതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഫസ്റ്റ് മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്, പരമ്പരാഗതമായുള്ള ഒരു ബിസിനസ് രീതികളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ മെയിനായിട്ടും വരുന്ന ഒരു കാര്യമാണ് റിസ്ക്. അതായത് നമ്മളെ സംബന്ധിച്ച് ഒരു നോർമൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനുണ്ടാകുന്ന ഏറ്റവും വലിയ റിസ്കുകളിലൊന്നാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മുതൽ മുടക്ക് അവനെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലല്ല, വലിയ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ട്രഡീഷണൽ ബിസിനസ്സുകളിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രണ്ടാമത്തെ ഒരു റിസ്ക് ഫാക്ടർ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതും അല്ലെങ്കിൽ ലീഗലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റി കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള കൺഫർമേഷൻ കിട്ടാനുണ്ടോ, ഇതിനൊക്കെ പിന്നാലെ ഞാൻ ഒരുപാട് നടക്കേണ്ടി വരും. അവിടെ നല്ല രീതിയിലുള്ള റിസ്ക് എലമെൻറ്റും അവിടെ വരുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ റിസ്ക്കും അതുപോലെ തന്നെ നോർമൽ ലീഗൽ റിസ്ക്കുകളും അവിടെ മെയിൻ ഫാക്ടേഴ്സാണ് ഈ ഒരു ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും എന്താ പറയുക, ഒരു ലീഗലായിട്ടുള്ള റിസ്ക്കുകൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. എന്താണ് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ? ഒരു വ്യക്തി ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ മറ്റു വ്യക്തികൾ വില കൊടുത്ത് വാങ്ങി അവർ പിന്നീട് അങ്ങോട്ട് വിൽപ്പന നടത്തുന്ന ഒരു രീതിയാണ് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് മെയിൻ ഫാക്ടേഴ്സ്? റിസ്കിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു റിസ്ക് വരുന്നുണ്ട്. അവിടുത്തെ മെയിൻ റിസ്ക് എന്ന് പറയുന്നത് തന്നെ ക്യാപിറ്റലാണ്, വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ലീഗലി ഉള്ള റിസ്കുകളും കാര്യങ്ങളും അവിടെ വരുന്നില്ല. കാരണം ആ ഫ്രാഞ്ചൈസി എടുത്ത അതിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി ആരാണോ അവർ തന്നെയാണ് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അവരായിരിക്കും. സോ ഫ്രാഞ്ചൈസി എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവർക്ക് വരുന്നില്ല. അവർക്ക് അവിടെ നേരിടേണ്ട വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ റിസ്ക്കാണ്. സോ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇതാണ് ഫ്രാഞ്ചൈസിയുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഫാക്ടറിലേക്ക് വരാം, പീപ്പിൾ ഫ്രാഞ്ചൈസി എന്ന് പറയും. ഇവിടെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിലും ഓരോ റിസ്കുകൾ അവിടെ വരുന്നുണ്ട്. അതായത് ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ റിസ്ക്കും വരുന്നുണ്ട്, ലീഗൽ റിസ്ക്കുകളും വരുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി ബിസിനസ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ സംബന്ധിച്ച് ലീഗൽ റിസ്ക്കുകളില്ല, പക്ഷേ ക്യാപിറ്റൽ റിസ്ക് നല്ലപോലെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഫാക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ, പീപ്പിൾ ഫ്രാഞ്ചൈസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ റിസ്ക്കും ഇല്ല, അതുപോലെ തന്നെ ലീഗൽ റിസ്ക്കും വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു പീപ്പിൾ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോർമൽ ഫ്രാഞ്ചൈസിയും പീപ്പിൾ ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആളെ സംബന്ധിച്ച് ആളുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സിസ്റ്റം, ആളുടെ ബിസിനസ്സിൻ്റെ ഒരു സിസ്റ്റം, ഇത് വൈ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ഇത് വാങ്ങുകയാണ്. അതായത് വിൽക്കാനുള്ള ഒരു പെർമിഷൻ, അതിൻ്റെ ഒരു ചെയിൻ അവിടെ കണക്റ്റ് ചെയ്യാം.
അപ്പോൾ ഇവർക്കൊരു മുതൽ മുടക്കി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ നടത്തിയിട്ട് ഇവർ ഇവരുടേതായ ഒരു പ്രദേശങ്ങളിൽ ഇതേ സെയിം ബിസിനസ്സിനെ അവിടേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരിവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇവർക്കിവിടെ ചെയ്യേണ്ടത് ക്യാപിറ്റൽ, അതായത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, തുടക്കത്തിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇവരവിടെ ചെയ്യേണ്ടി വരുന്നത്. അതേസമയം ഈ ഒരു വ്യക്തിയുടെ പരിചയത്തിൽ വേറെ ഒരാൾ വന്ന് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ ഫ്രാഞ്ചൈസി ആ ഒരു വ്യക്തിക്കും എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഫ്രാഞ്ചൈസി എടുത്ത വ്യക്തിയിലേക്ക് വന്ന് കണക്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഡയറക്റ്റ്ലി ഓണറായിട്ടുള്ള വ്യക്തിയെ മാത്രമേ കണക്ട് ചെയ്ത് ഇവർക്ക് ഫ്രാഞ്ചൈസി തുടങ്ങാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ പീപ്പിൾ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് പോലെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും വൈ എന്ന് പറയുന്ന വ്യക്തി ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇസഡ് എന്ന് പറയുന്നൊരു വ്യക്തി വന്ന് ആ ഒരു വൈയെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രാഞ്ചൈസി, ഇസഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എക്സിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, വൈക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ബിസിനസ്സിനെ അവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാം, അവർക്ക് കൈമാറിക്കൊടുക്കാം. ഇതാണ് പീപ്പിൾ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇവിടെ ഒരു തരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് വരുന്നില്ല, അതായത് ക്യാപിറ്റൽ റിസ്ക് വരുന്നില്ല, അതുപോലെ തന്നെ ലീഗൽ റിസ്കുകളും വരുന്നില്ല. കാരണം എല്ലാം ഓൾറെഡി കമ്പനി ഡയറക്റ്റായിട്ടാണ് ലീഗലി ഉള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നില്ല. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകളിൽ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ചെറിയ തരത്തിലുള്ള പർച്ചേസിങ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു തരത്തിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറായി മാറുക എന്നുള്ളൊരു തരത്തിൽ തന്നെ അവന് ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ചെയ്യാനും അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പീപ്പിൾ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് പോലെയുള്ള ഫോർവർ ബിസിനസ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് ഏതൊരു സാധാരണക്കാരനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് അവസരമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും, നോർമൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറയുന്നതും അവിടെയും അവന് പോസിബിൾ ആകണമെന്നില്ല. അതേസമയം അവന് ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവനുള്ള മറ്റ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് പോലെയുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇന്നും ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പീപ്പിൾ ഫ്രാഞ്ചൈസി ബിസിനസ്സുകളിലേക്ക് ഒഴുകിയെത്താനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സൈത്.